മോക്ക് പോൾ നടപടികൾ പുതുപ്പള്ളിയിൽ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 7 മണിക്ക് തന്നെ പുതുപ്പള്ളി പോളിംഗ് ബൂത്തിലേക്ക്. ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകളിലും കാണാം. പ്രത്യേകിച്ചും മഴയുടെ ഭീഷണിയുണ്ട്. നമുക്ക് വിശദമായി തന്നെ പോകാം. പുതുപ്പള്ളിയിൽ വിധിയെഴുത്ത്. മണ്ഡലത്തെ ഇളക്കി മറിച്ച പ്രചാരണത്തിനൊടുവിൽ പുതുപ്പള്ളി പോളിംഗ് ബൂത്തിൽ 8 പഞ്ചായത്തുകളിലെ 182 ബൂത്തുകളിലായി 1.25 ലക്ഷം വോട്ടർമാരാണ് വോട്ടവകാശം വിനിയോഗിക്കുക. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസും എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലും ഉൾപ്പെടെ 7 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാവിലെ തന്നെ പ്രാർത്ഥന നടത്തി. രാവിലെ തന്നെ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെയും കണ്ടിരുന്നു. വോട്ടെടുപ്പിൻ്റെ സമഗ്ര വിവരങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകർക്കായി നൽകുന്നുണ്ട്. ടി ജെ സജിത്തും ജി ശ്രീജിത്തും നമ്മോടൊപ്പമുണ്ട്. ഒപ്പം എം എസ് സനീഷ് കുമാർ, ഐശ്വര്യ അനിൽ, നന്ദകുമാർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ ജെയ്ക്ക് സി തോമസിനൊപ്പവും ചാണ്ടിയുമ്മനൊപ്പവും ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ട്. ചാണ്ടിയുമ്മൻ രാവിലെ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പയുടെ ചികിത്സയാണ് ഇവിടെ എൽ ഡി എഫ് പ്രചരണായുദ്ധമാക്കിയത്. വികസനം ചർച്ച ചെയ്യാനായി. ഇതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അദ്ദേഹം ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എല്ലാ മഹാന്മാരും പറഞ്ഞിരിക്കുന്ന ഒരു പാതയുണ്ട്, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിച്ചാൽ ആ ജീവിച്ച ജീവിതം അർത്ഥമില്ലാത്ത ജീവിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ ആ ജീവിതം യഥാർത്ഥ ജീവിതമാണ്. അദ്ദേഹം അതൊന്നും പറയാതെ പ്രവർത്തിച്ച് എനിക്ക് കാണിച്ചു തന്നു. അത് ആണ് എൻ്റെ മാതൃക. ഏതൊരു മകനും അച്ഛനാണ് മാതൃക. അതേ മാതൃക ഞാൻ പിന്തുടരാൻ ശ്രമിക്കും. പക്ഷേ അത് യാഥാർത്ഥ്യമാവൂ എന്നുള്ളതിൽ എനിക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. അദ്ദേഹത്തെ പോലെ ആകാൻ സാധിക്കുമെന്ന് അറിയില്ല. എനിക്കതാണ് പുതുപ്പള്ളിയിലെ ആൾക്കാരോട് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കരുതിയതുപോലെ ഞാനും കരുതാൻ കൂടുതൽ കാണും. അതേസമയം അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ വരിക. എൻ്റെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം പ്രധാന ഇഷ്യൂ. സത്യം എന്താണെന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വികസനമല്ല ഇഷ്യൂ എന്നുള്ളത് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഹാൻഡുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നുണ്ട്. കാരണം വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. ആരെങ്കിലും വികസനം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരും അവരുടെ കൂട്ടാളികളും. വികസനം ചർച്ചയായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളമെന്നാണ് ചാണ്ടിയുമ്മൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തൻ്റെ പിതാവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം നടത്താൻ ശ്രമിച്ചു എൽ ഡി എഫ് കേന്ദ്രങ്ങൾ എന്ന ആരോപണവും ചാണ്ടിയുമ്മൻ ഉന്നയിക്കുന്നുണ്ട്. താൻ ഇനി ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾ തീരുമാനിക്കട്ടെ, തോറ്റാലും ജയിച്ചാലും പുതുപ്പള്ളിക്കൊപ്പം ഉണ്ടാകുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കും. ടി ജി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം സജിത്ത് ആ മണ്ഡലത്തിലുണ്ടായിരുന്ന ആളാണ്. നിരവധി വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ ചാണ്ടിയുമ്മൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ആയുധമാക്കുന്നത് തൻ്റെ അപ്പയുടെ ചികിത്സ, ഉമ്മൻചാണ്ടിയുടെ ചികിത്സ, അത് ആ തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എൽ ഡി എഫ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിൽ ആ വാക്കുകളിൽ അദ്ദേഹം ചില അർത്ഥങ്ങൾ കാണുന്നു, ചില ലക്ഷ്യങ്ങൾ കാണുന്നു. അതുതന്നെ പുതുപ്പള്ളിയിൽ തനിക്ക് ആയുധമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചാണ്ടിയുമ്മൻ. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ് കാര്യം. അതിനും അപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം, പോളിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. ബൂത്തുകളിൽ 7 മണിക്ക് തന്നെ പോളിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി പിന്നിൽ കാണുന്ന ഈ ബൂത്തിൻ്റെ ദൃശ്യം തന്നെ നോക്കുക, അവിടെ ആൾക്കൂട്ടം ദൃശ്യമാണ്. ആളുകൾ സമ്മതിദാനം അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. പുതുപ്പള്ളിയുടെ പുതിയ സാരഥിയാർ, പുതുപ്പള്ളിയുടെ പുതിയ ജനപ്രതിനിധിയാർ, ഉമ്മൻചേട്ടിക്ക് ശേഷം പുതുപ്പള്ളിയെ ആര് നയിക്കുമെന്നറിയാൻ ജനങ്ങൾ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു തുടങ്ങി, വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി അങ്ങാടി
അങ്ങാടി ഭാഗം ജോർജിയൻ സ്കൂളിലെ വിവിധ ബൂത്തുകൾക്ക് സമീപമാണ്. ഈ ബൂത്തുകളിലാണിപ്പോൾ ചാണ്ടി ഉമ്മൻ അടക്കം, മുമ്പ് ഉമ്മൻചാണ്ടിയും അതിനുശേഷം ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരിടമാണിത്. എന്തായാലും പുതുപ്പള്ളിയുടെ 182 ബൂത്തുകളിലും പോളിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അവിടെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം സുഗമമായി പോളിംഗ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റും നടത്തിയിരിക്കുന്നു. അത് പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു ചിത്രത്തിലേക്ക് വരുമ്പോൾ, മുമ്പ് നമ്മൾ ചാണ്ടിയുമ്മന്റെ വാക്കുകൾ കേട്ടിരുന്നു. അതായത് പോളിംഗ് ദിവസത്തിന്റെ രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കൃത്യമായ രാഷ്ട്രീയം പറയാൻ ചാണ്ടിയുമ്മൻ ശ്രമിച്ചിട്ടുണ്ട്, അത്തരം നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദിവസത്തെ അടക്കം സ്ഥാനാർത്ഥികളുടെ മൂവ്മെന്റുകളും മുന്നണികളുടെ പ്രതികരണങ്ങളും ഒക്കെ വളരെ പ്രസക്തമാണ് രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 2021 75% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ഇടത്താണ് പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും ബൈ ഇലക്ഷനിൽ പോളിംഗ് ഉയരേണ്ടതാണ്. ഇത്തവണ കാലാവസ്ഥയ്ക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായും ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ 12.33, അതായത് കഴിഞ്ഞ തവണ 2021 രാവിലെ 8 മണിക്ക് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 12.33%. എന്തായാലും ഇത്തവണയും ആ ശതമാനമോ അതിന് മുകളിലേക്കുള്ള പോളിംഗാണ് രേഖപ്പെടുന്നത്. ആ തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ മീനടം, അതായത് ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ, വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞ ഒരു പഞ്ചായത്താണ് മീനടം. ഈ മീനടം പഞ്ചായത്തിലാണ് കഴിഞ്ഞ തവണ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഈ തരത്തിൽ പോളിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. ശുചിത്ത്, എനിക്കപ്പോൾ ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, ഇതുവരെയുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു ബൂത്തുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല സജിത്ത്, അതായത് മോക്ക് പോളിംഗിന്റെ റിപ്പോർട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം ഒരു ബൂത്തിലും, മോക്ക് പോളിംഗിന് ഒരു ബൂത്തിലും യന്ത്ര തകരാർ ഉണ്ടായിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിവരമാണ് നൽകുന്നത്. എന്തായാലും എല്ലാ ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചു എന്ന വിവരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു മണിക്കൂറിലാണ് പലയിടത്തും വോട്ടിംഗ് മെഷീനൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക. അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ എവിടെയുമില്ല. എല്ലായിടത്തും, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് മിനിഞ്ഞാന്നും ഒക്കെ മഴ ഉള്ള ദിവസമായിരുന്നു. ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ദിവസമാണ്. പക്ഷേ അതിരാവിലെയും ഇത്തിരി മഴക്കോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു കാലാവസ്ഥയാണ്. അത് മുന്നണികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു ഘടകം കൂടിയാണ്. 75% പോളിംഗ് കഴിഞ്ഞ തവണ 2021 നടന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. പക്ഷേ ഇത്തവണത്തെ ബൈ ഇലക്ഷൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കാം വീറും വാശിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ആദ്യ മണിക്കൂറിൽ തന്നെ 12% ഉയർന്നതാണ്. നമുക്ക് ആദ്യ മണിക്കൂറിലെ പോളിംഗ് എങ്ങനെ പ്രതീക്ഷിക്കണം? സജിത്ത്, മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പോളിംഗ് അതിലും മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ പൊതു അവധിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം, സ്വകാര്യ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. ലേബർ കമ്മീഷണർ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കാതെ, അതായത് അവധി കൊടുക്കണം എന്നുള്ളതാണ്. അതായത് വോട്ടിങ്ങിനുള്ള സുഗമമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാലാവസ്ഥയും അനുകൂലമാണ്. പിന്നെ നമ്മൾ ഈ കണ്ട പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരുപക്ഷെ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി വന്ന് നിൽക്കുക, ഒരു 3 ദിവസം പ്രചരണത്തിന് വരിക, പോവുക. LDF ആണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രചരണം നടത്താറുള്ളത്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് നടന്നൊരു പ്രചരണം, ഇത്രയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ പരമാവധി രാവിലെ തന്നെ ഈ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് പോളിംഗിന് സാധ്യത കൂടുതലാണെന്നാണ് തോന്നുന്നത്. അതാണ് രഞ്ജിത്ത്, ഏറ്റവും മികച്ച ഒരു പോളിംഗ് സാധ്യത നിലനിൽക്കുന്ന അന്തരീക്ഷമാണ് പൊതുവിലുള്ളത്. രാഷ്ട്രീയ പാർട്ടികളിലും പരമാവധി ആളുകളെ വോട്ടർ ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് രാവിലെ നന്നായി തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം വേഗത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ പോളിംഗ് ശതമാനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.46% പുതുപ്പള്ളിയുടെ പോളിംഗ്, 2016 വന്നപ്പോഴത് 77.38%, 2021 അതായത് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 75.35% അത് അതിന്റെ അർത്ഥം 2016 തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് വരെ പുതുപ്പള്ളിയിൽ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചിത്രമാണ്. ഒരു പക്ഷേ നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം അതിന് ഒപ്പമോ അതിന് മുകളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒപ്പം മുമ്പ് പരാമർശിച്ചതുപോലെ മീനടം പഞ്ചായത്ത് 8 പഞ്ചായത്തുകളാണ്. മീനടത്തായിരുന്നു കഴിഞ്ഞ തവണ 80.76% പോളിംഗ്. മറ്റു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പിന്നീട് കൂരോപ്പട, പാമ്പാടി, പുതുപ്പള്ളി പഞ്ചായത്ത്, മണ്ടർകാട് പഞ്ചായത്ത്, അങ്ങനെ പോളിംഗ് ശതമാനം കൂടിയ പഞ്ചായത്തുകൾ നിരവധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അകലക്കുന്നതായിരുന്നു
ആയിരുന്നു ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത്. അകലക്കുന്നം പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത ഈ നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു മൂലയിൽ ഒരു ഒരു അറ്റത്തേക്ക് മാറി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അകലക്കുന്നം. പൂർണ്ണമായും ഗ്രാമീണ മേഖലയുള്ള ഒരു പഞ്ചായത്താണ് അകലക്കുന്നത്തും. കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം താരതമ്യേന കുറഞ്ഞ ഒരു ഇടമായിരുന്നു. 75% എന്നത് ആവറേജ് ആണെങ്കിൽ കൂടിയും അകലക്കുന്നത്ത് പൊതുവിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതായിരുന്നു. 8 കഴിഞ്ഞ തവണ 2021 രാവിലെ 8 മണിക്ക് രേഖപ്പെടുത്തിയത് 12.33% പോളിംഗ് ആയിരുന്നു. പിന്നീടുള്ള ഓരോ മണിക്കൂറിൻ്റെ സാഹചര്യം നോക്കുമ്പോഴും 9 മണിക്കത് 16%, 10 മണിക്കത് 24%, 11 മണിക്കത് 33%, 12 മണിക്ക് 39%, 1 മണിക്ക് 45%. അതായത് രഞ്ജിത്ത് ഓർക്കണം, ഉച്ചയ്ക്ക് 1 മണി വരെ, കൃത്യം ഉച്ച വരെയുള്ള സമയത്ത് കഴിഞ്ഞ തവണ 45% പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ്. ഇത്തവണ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ പോളിംഗ് നല്ല രീതിയിൽ നടക്കാനാണ് സാധ്യത. ശ്രീജിത്ത്, പൊതുവിൽ നഗരമേഖലകളും ഗ്രാമമേഖലകളും തമ്മിലുള്ള നമ്മുടെ പോളിംഗ് രീതികളിൽ വ്യത്യസ്തത കാണാറുണ്ട്, നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ മുമ്പും കണ്ടിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഇന്ന് അവധി ദിവസമാണ്, ഇവിടെ സ്വാഭാവികമാണ് പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, പൂർണ്ണമായും ഒരു ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടുന്ന ഇടം എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പോളിംഗ് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും സജിത്ത്, ഈ കണക്ക് ശതമാന കണക്ക് പറയുമ്പോൾ എനിക്ക് കൗതുകം തോന്നി. നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത്രയധികം പ്രചരണം നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കൂടുമെന്നല്ലേ. സ്വാഭാവികമായ ഒരു 75% പോളിംഗ് എല്ലാ തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിൽ നടക്കാറുണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഗ്രാമമേഖല എന്നുള്ളത് ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്ന ഒരു മേഖല. നമുക്കറിയാം തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലൊക്കെ പലപ്പോഴും 52%, 54%, അല്ലെങ്കിൽ പരമാവധി 60% മാത്രം എത്തുന്നത്. പക്ഷേ ഇത്തരം മേഖലകളിൽ പരമാവധി വോട്ടർമാരെ എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും നല്ല പ്രവർത്തനം ഉണ്ട്, മുന്നണികൾക്കും നല്ല പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ള തന്ത്രം അവരെന്തായാലും ആവശ്യപ്പെട്ടിരിക്കും. ചില തീരദേശ മേഖലകളിലൊക്കെ നമ്മൾ സാധാരണ പോളിംഗ് ദിവസങ്ങളിൽ കാണാറുള്ളത് രാവിലെ അവിടെ മന്ദഗതിയിൽ നടന്നിട്ട് ഈവനിങ് അതായത് ഈ അവസാന ഘട്ടത്തിൽ കൂട്ടത്തോടെ ഒരു പോളിംഗ്, അങ്ങനെ ഒരു പ്രത്യേക ട്രെൻഡ് ഒന്നും ഈ മേഖലയിൽ കാണാൻ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? അങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളില്ല, പ്രത്യേകിച്ച് സാധാരണ അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടറികളോ അങ്ങനെ കാര്യമായ അത്തരം മേഖലകളൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുക്കണം നിർദ്ദേശവുമുണ്ട്. സ്വാഭാവികമായും കുട്ടികൾക്കടക്കം അവധി അനുവദിച്ച് പോളിംഗിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പടിഞ്ഞാ ഈ തീരമേഖലയിലുള്ള നീണ്ട ക്യൂ, അത് ചിലപ്പോൾ 6 മണിക്ക് പോളിംഗ് അവസാനിച്ചാൽ 7 മണി വരെ. ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ സ്വാഭാവികമായും ഒന്ന് ചിന്തിക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളൊന്നും ഇല്ല എന്നതാണ്. എല്ലാം ഏകദേശം ഒരേ സ്വഭാവം നിലനിർത്തുന്ന ഇടങ്ങളാണ് പുതുപ്പള്ളിയുടേത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ആരംഭിക്കുന്ന പോളിംഗ് ഇങ്ങനെ കൃത്യമായി തന്നെ നടന്നു പോകാനാണ് നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ 957 പുതു വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഒരു പുതിയ വോട്ടർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. കന്നി വോട്ടറാണോ? ആണല്ലേ, ആദ്യമായിട്ട് വോട്ടവകാശം വിനിയോഗിച്ചു അല്ലേ? പേരെങ്ങനെയാണ്? അല്ലേ, എവിടെയാണ് വീട്? ആദ്യമായി പോളിംഗിന് വന്ന് വോട്ടവകാശം ഉപയോഗിച്ചപ്പോൾ ഒരു അനുഭവം എന്താ? വളരെ സന്തോഷമാണ്. എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റില് 18 വയസ്സായപ്പോൾ തന്നെ വോട്ട് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. പുതുപ്പള്ളിക്കാരിയാണ്, അപ്പോൾ പുതുപ്പള്ളി ഒത്തിരി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു തെരഞ്ഞെടുപ്പാണിത്. ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ നിര്യാണം, സാഹചര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു ആ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്യാൻ പറ്റി എന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞപോലെ തന്നെ ആദ്യത്തേതായതുകൊണ്ട് ഒരു സന്തോഷം. ഓക്കെ, ആരൊക്കെ ജയിക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ട? ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഒരു പുതു വോട്ടറുടെ പ്രതികരണമാണ്. സേത്താണ്, അതായത് രാവിലെ മുതൽ തന്നെ പുതുപ്പള്ളിയിൽ ആളുകൾ എത്തി തുടങ്ങി, 7 മണി മുതൽ തന്നെ വലിയ പോളിംഗ് അവിടെ രേഖപ്പെടുത്തുന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. മഴയുടെ പ്രശ്നമുണ്ട്, മഴയുടെ ഒരു സൂചനയുണ്ട് എങ്കിൽ പോലും തൽക്കാലം കാര്യങ്ങൾ സുഗമമാണ്. ചാണ്ടിയമ്മൻ രാവിലെ തന്നെ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു, പിതാവിൻ്റെ കല്ലറയിലെത്തി അദ്ദേഹം പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നന്ദകുമാർ ഉള്ളത് ഇപ്പോൾ ജെയ്ക്ക് സി തോമസിന്റെ വസതിക്ക് മുന്നിലാണ്. നന്ദകുമാർ, രാവിലെ ചാണ്ടിയമ്മൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു, പിതാവിന്റെ ചികിത്സ വലിയ ചർച്ചയാക്കിയെന്നും വികസനം സ്വാഭാവികമായും ചർച്ചയാക്കാൻ സാധിച്ചുവെന്നും മറ്റും പറഞ്ഞു വെച്ചു. ജെയ്ക്ക് ബൂത്തുകളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ജെയ്ക്കിന്റെ?
തീർച്ചയായും രഞ്ജിത്ത്, പ്രധാനമായും അല്പസമയത്തിനുള്ളിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്ക് സി തോമസ് എന്തായാലും വോട്ടെടുപ്പിനായി അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായി ഇപ്പോൾ പുറത്തിറങ്ങും. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയുള്ള ആ ഒരു നിശബ്ദ പ്രചരണത്തിൻ്റെ ഒക്കെ തന്നെ ഒരു ക്ഷീണം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 7 മണിക്ക് ശേഷമായിരിക്കും പുറത്തേക്ക് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോവുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഭാര്യ ഗീതു ഒപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും കണിയാൻകുന്ന് മണർകാടുള്ള കണിയാൻകുന്നിലെ 72-ാം നമ്പർ ബൂത്തിലേക്കാണ് ജെയ്ക്ക് സി തോമസ് വോട്ട് ചെയ്യുക. 106-ാം നമ്പർ വോട്ടറാണ് ജെയ്ക്ക്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ 7 മണിക്ക് ശേഷം തന്നെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണാമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ്. പ്രധാനമായും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മേൽക്കൈ തങ്ങൾക്കുണ്ട് എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു കൃത്യമായ ഒരു കാര്യം അവർക്ക് മുൻപോട്ട് വയ്ക്കാനുണ്ട്. അത്രത്തോളം മികച്ച രീതിയിലാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ആ ഒരു പ്രചരണത്തിലൊക്കെയുള്ള ഒരു മേൽക്കൈ ഇന്ന് ജനവിധി എഴുതുമ്പോൾ അതിന് ഒരു കൃത്യമായ ഒരു പിന്തുണ ഉണ്ടാകും അല്ലെങ്കിൽ കൃത്യമായ ഒരു രീതി അവർക്കൊരു മേൽക്കൈ കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥയൊന്നും തന്നെ വലിയ പ്രശ്നമില്ല. രാവിലെ ഒക്കെ തന്നെ മഴയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും രാത്രി നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 7 മണിക്ക് ശേഷം തന്നെ കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. സമാന സ്ഥിതിവിശേഷം തന്നെയാണ് ഇന്നും. എന്തായാലും കാലാവസ്ഥയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പോളിംഗൊക്കെ സുഗമമായി നടക്കുന്നു. എന്തായാലും അതൊക്കെ ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിന് നൽകുന്നു. പ്രധാനമായും കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്ന ഒരു കാര്യം തന്നെയാണുള്ളത്. മഴ പെയ്തു കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഇടിവുണ്ടാകും. അത് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ക്യാമ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി അല്പസമയത്തിനുള്ളിൽ അപ്പുറത്തേക്ക് വരും, മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നന്ദകുമാറുണ്ട് ജെയ്ക്ക് സി തോമസിന്റെ വീടിന്റെ മുന്നിൽ. ജെയ്ക്ക് സി തോമസ് നമുക്കറിയാം വലിയ പ്രചണ്ഡമായ പ്രചരണം മണ്ഡലത്തിലുടനീളം നടത്തിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ചണ്ടിയുമ്മന്റെ ആ മണ്ഡലത്തിലെ പരിചയമുണ്ട്. ജെയ്ക്ക് സി തോമസും 2 തവണ നേരത്തെ അവിടെ മത്സരിച്ച് വോട്ടർമാരെയൊക്കെ നേരിട്ടറിയാവുന്ന ആളാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വിഷയങ്ങൾ ആർക്കും പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് ഒരു മത്സര ഫലത്തെ എത്തിച്ചത് എൽ ഡി എഫിൻ്റെ വലിയ പ്രചരണ കോലാഹലമാണ്.